ഭക്തി നിർഭരമാണ് തലസ്ഥാനം. പൊങ്കാല ചടങ്ങുകൾ തലസ്ഥാനത്ത് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തെല്ലാം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ എന്നോടൊപ്പം മറ്റൊരു അതിഥി കൂടി ചേരുന്നുണ്ട്. അമലേന്ദുവാണ്, തൊട്ടു മുമ്പ് സായി കോളേജിലെ അൽക്കയാണ് നമ്മളോടൊപ്പം വാർത്താവതാരകയായി ചേർന്നതും വിശേഷങ്ങൾ പങ്കുവച്ചതും. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് അമലേന്ദുവാണ്. അമലേന്ദു ഏത് കോളേജിലാണ് പഠിക്കുന്നത്? MBM ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. കണിയാപുരം ജേർണലിസം വിദ്യാർത്ഥിയാണ്. ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ് ഞാൻ. അപ്പൊ ഫസ്റ്റ് ഇയർ എത്തിയതോ ഇങ്ങനെ ഒരു അവസരം, ഒരു വാർത്ത അവതാരകയായി മാറാനുള്ള അവസരം വന്നു ചേർന്നിരിക്കുകയാണ്. എന്താണ് തോന്നുന്നത് അതും ഈ പൊങ്കാല ദിവസം? ആദ്യം കേട്ടപ്പോഴേ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഇങ്ങനെ ഒരു ദിവസം ആറ്റുകാൽ പൊങ്കാലയെ പറ്റി സംസാരിക്കാൻ വളരെയധികം സന്തോഷം തോന്നുന്നു. പൊങ്കാല ഇട്ടിട്ടുണ്ടോ? പൊങ്കാല ഇട്ടിട്ടില്ല, അമ്മയോടൊപ്പം അല്ലാതെ തന്നെ കുടുംബത്തിൽ ബാക്കി പലരും പോകുമ്പോൾ അവരും കൂടെ ഒക്കെ പോയി നിന്നിട്ടുണ്ട്. പൊങ്കാല അനുഭവമുണ്ട്? അനുഭവമുണ്ട്, തീർച്ചയായും ഉണ്ട്. കുട്ടിക്കാലത്ത് ഒരുപാട് അധികം അനുഭവങ്ങളുണ്ട്. ഇനിയിപ്പോ നമുക്ക് ചില മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഒരു വർഷത്തെ കാത്തിരിപ്പ് മിനിറ്റുകളിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭക്തരുടെ, അല്ലെ? ഇപ്പം നമ്മളോടൊപ്പം തമ്പാനൂരിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടർ ആജ്ഞയാണ് ചേരുന്നത്. അവിടുത്തെ ഇനിയിപ്പോ ആ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. 10:30 പണ്ടാരയടുപ്പിൽ തീ പകരുകയാണ്. അതോടുകൂടി ഈ ഒരു വർഷത്തെ പൊങ്കാലയ്ക്ക് തുടക്കമാവുകയാണ്. അപ്പം ആജ്ഞയോട് നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. അമ്മ എന്ത് ചോദിച്ചോളൂ, ആജ്ഞയോട് എന്താണ് വിശേഷങ്ങൾ എന്ന് അവിടുത്തെ? തമ്പാനൂരിൽ എത്ര അധികം ഭക്തി നിർഭരമാണ് അവിടുത്തെ ഒരുക്കങ്ങൾ. പൊങ്കാല അടുപ്പ് ഇനി തെളിയാനായിട്ട് വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ സ്ഥിതി എങ്ങനെയാണ്? തമ്പാനൂര് ഇപ്പോൾ ആളുകൾ വലിയൊരു ജനക്കൂട്ടം തന്നെ ഇവിടെയുണ്ട്. നല്ലൊരു വിഭാഗം ആളുകൾ, കൊച്ചു കൂട്ടായ്മ കാണാൻ പറ്റും. ഇവിടെ ഈ പൊങ്കാല ഇടാൻ വന്ന ശേഷം കൂട്ടായവരാണ്. കൊല്ലത്ത് നിന്ന് തുടങ്ങി മലപ്പുറക്കാരുണ്ട്, കാസർഗോഡുകാരുണ്ട്, പാലക്കാടുകാരുണ്ട്. എങ്ങനെ പോകുന്നു ആ കൂട്ടായ്മ, അടുത്ത വർഷവും അടുത്ത പൊങ്കാലയ്ക്കും കാണാമെന്നുള്ള തരത്തിലേക്ക് അവർ ഇതിനകം സൗഹൃദം ഉണ്ടാക്കി കഴിഞ്ഞു. എന്തായാലും നമുക്ക് അവരോട് വിശേഷങ്ങൾ ചോദിക്കാം. അമ്മയുടെ വീട് എവിടെയാ? അമ്മയുടെ വീട് കേരളപുരം. വന്നിട്ട് ഇന്ന് 3 ദിവസമായി. ഞാൻ ഒന്നും അറിയില്ല, വരണമെന്ന് കരുതി ഇരുന്നതായിരുന്നില്ല. പൊങ്കാല തുടങ്ങിയ സമയം മുതൽക്ക്, നോമ്പ് തുടങ്ങിയ മുതൽക്ക് വരാൻ വിളിച്ചു വന്നു. ഭഗവതി വിളിച്ചു വന്നു, അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. അല്ല അല്ല, ഞാൻ വർഷങ്ങളായിട്ട് ഇടുന്നതാണ്. പക്ഷെ ഇപ്പൊ 3 വർഷം അടുപ്പിച്ചിടാൻ വന്നിട്ടില്ലായിരുന്നു. ഇപ്പൊ ഒരു രോഗം മാറാൻ വേണ്ടിയിട്ട്, രോഗശമനം, അതാണ് മനസ്സിൽ ആഗ്രഹിച്ചു വന്നിരിക്കുന്നത്. അമ്മയോട് പറയുകയാണ്, അങ്ങനെ അമ്മ എന്നുള്ള സങ്കല്പത്തിലേക്ക് മാറുകയാണ്. എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും, മക്കളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ടറിഞ്ഞ് പരിഹാരം കാണുന്ന അമ്മ എന്നൊരു കോൺസെപ്റ്റിലേക്ക് മാറുകയാണ്. എല്ലാ പുഴകളും കടലിലേക്ക് ഒന്നിക്കുന്നത് പോലെ ഇവിടുത്തെ എല്ലാ വഴികളും ഇപ്പോൾ ആറ്റുകാലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാസർഗോഡുകാരിയായ കാർത്യാനി അമ്മയോട് ചോദിക്കാം വിശേഷങ്ങൾ. അമ്മ ആദ്യമായി വന്നത് അമ്മ വിളിച്ചത് കൊണ്ട് വന്നു. അമ്മ ഇങ്ങനെ അമ്മേനെ തൊവാറിഞ്ഞ് വന്ന്, അമ്മ വിളിച്ചോണ്ട് വന്നു. ഇത്രയായിട്ട് വരാൻ പറ്റിയിട്ടില്ല, അമ്മ വിളിച്ചു വന്നു. നീലേശ്വരം. ഈ ഒരു കൂട്ടായ്മയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓരോരുത്തരും അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും കൂടപ്പിറപ്പുകൾക്ക് വേണ്ടിയും ആത്മസമർപ്പണത്തോടുകൂടി നമുക്ക് കേട്ടു, പാലക്കാടുകാരി ജയശേഷി പറഞ്ഞത് കേട്ടു, അവരുടെ രോഗശാന്തിക്ക് വേണ്ടിയാണ്. ഇങ്ങനെ എല്ലാ കോൺസെപ്റ്റും അമ്മ എന്നുള്ള ബൃഹത്തായ സങ്കല്പത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ വഴികളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആറ്റുകാലേക്ക് ആണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള സൗകര്യങ്ങൾ KSRTC നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. 400 സർവീസുകളാണ്, പുതിയ സർവീസുകളാണ് ആറ്റുകാലിന് വേണ്ടിയിട്ട്, ആറ്റുകാലിലെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് KSRTC ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ സതേൺ റെയിൽവേയും ഇതിനോടൊപ്പം ചേർന്നിട്ടുണ്ട്. 10 ട്രെയിനുകൾക്ക് പുതിയ സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുണ്ട്. എറണാകുളം, നാഗർകോവിൽ ആ റൂട്ടിലുള്ള വിവിധ ട്രെയിനുകൾക്കാണ് പുതിയ റൂട്ടുകൾ അനുവദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പുതിയ ട്രെയിനുകളും പുതിയ സ്റ്റോപ്പുകളും പുതിയ ട്രെയിനുകളും പുതിയ ജനറൽ കമ്പാർട്ട്മെൻറ്റുകളും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ട്രെയിൻ സർവീസുകൾ ഇത് ചെയ്തിട്ടുള്ളത്, സർവീസ് ഉറപ്പുവരുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നഗരസഭയുടെ ഭാഗത്തുനിന്നും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും വിവിധ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹരിത പ്രോട്ടോക്കോളാണ്, അതുപോലെ ഫയർഫോഴ്സ്, പോലീസുകാർ, ഇവിടെ എല്ലാവരും ആണ് നിരത്തി. എന്തായാലും എല്ലാവരും ഈ പത്രിക വേണ്ടി കാത്തിരിക്കുകയാണ്. ആറ്റുകാല്
പൊങ്കാല അടുപ്പിൽ തീ പടരുന്നതോടുകൂടി ഇവിടുത്തെ അടുപ്പിലും തീ കൊളുത്തരോടുകൂടി പണ്ടാരി അടുപ്പിൽ തീ പകരും. ആ ഒരു പുണ്യ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. എല്ലാവരും ഇനി മിനിറ്റുകൾ നിമിഷങ്ങൾ മാത്രമാണ് ആ ഒരു പുണ്യ മുഹൂർത്തത്തിനായി അവശേഷിക്കുന്നത്. എല്ലാവരും ആ ഒരു നിമിഷത്തിനായുള്ള കാത്തിരിപ്പാണ്. പലരും അമരേന്ദ്ര നമ്മൾ കണ്ടു, പലരും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ്, കാസർഗോഡ് നിന്നായാലും മലപ്പുറത്ത് നിന്നായാലും അങ്ങനെ. അതും പ്രായമായ സ്ത്രീകൾ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് വന്നതേ, കുട്ടികളടക്കമുള്ളവർ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് തന്നെ വന്ന് അവിടെ തമ്പടിച്ച് പൊങ്കാലയ്ക്കായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഒറ്റ ലക്ഷ്യം മാത്രം, തലസ്ഥാനത്തിന്റെ എല്ലാ വഴികളും, കൈവഴികളും ചെറിയ എല്ലാ വഴികളും ആറ്റുകാലിലേക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള ആ പുണ്യ നിമിഷത്തിന് വേണ്ടി എല്ലാ ഭക്തജനങ്ങളും കാത്തിരുന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് തമ്പാനൂരിൽ നിന്നുള്ള വിശേഷങ്ങളാണ്. നമുക്ക് സ്റ്റാച്ചുവിൽ നിന്ന് നമ്മളോടൊപ്പം ഭവ്യ കൂടി ചേരുന്നുണ്ട്. അവിടെ എന്താ കാഴ്ചകൾ? ഈ അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ കാഴ്ചകൾ കൂടി നമുക്ക് കാണാമല്ലേ? ചോദിച്ചോളൂ ഭവ്യയോട്, അമലേന്ദ്ര എന്താണ് ഭവ്യയോട് ചോദിക്കാനുള്ളത്? നമ്മുടെ ഭരണസിര കേന്ദ്രത്തിന് മുന്നിൽ എത്രയധികം തയ്യാറായി പൊങ്കാല പൊങ്കാല അടുപ്പുകൾ, അതിനെ പറ്റി അറിഞ്ഞാൽ കൊള്ളാമല്ലോ. അവിടുത്തെ വിശേഷങ്ങൾ എന്താണ്? അവലിതു, എന്തായാലും ഇവിടെ നമ്മുടെ ഭരണസിര പറഞ്ഞതുപോലെ തന്നെ ഭരണസിര കേന്ദ്രത്തിന് മുൻപിൽ തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തീകരിക്കണം. ഏകദേശം ഇപ്പോൾ സമയം 10 മണിയോട് അടുക്കുകയാണ്. ഇനി ഏകദേശം ഒരു അരമണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എല്ലാ ഒരുക്കങ്ങളും ഓൾമോസ്റ്റ് പൂർത്തിയായി എന്ന് തന്നെ പറയാം. എല്ലാവരും അമ്മയുടെ അമ്മയ്ക്കുള്ള പൊങ്കാല അർപ്പിക്കാനുള്ള തിരക്കിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം കുറച്ച് പേര് ചേരുന്നുണ്ട്. ഇവരൊക്കെ എനിക്ക് തോന്നുന്നു ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ് എന്ന്. എല്ലാവരും ഇന്നലെ തന്നെ എത്തിയ ആൾക്കാരാണ്, ഒട്ടുമിക്ക ആളുകളും തിരുവനന്തപുരത്തുള്ളത്. ഇവരോട് തന്നെ ചോദിക്കും, എവിടുന്നാ വരുന്നേ? കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്ന ആളുകളാണ്. ഇന്നലെ തന്നെ എത്തിയോ? ആദ്യമായിട്ടാണോ പൊങ്കാല? അല്ല, വർഷങ്ങളായിട്ട്. വർഷങ്ങളായിട്ട് പൊങ്കാല അമ്മ ഇടുന്നതാണ് വർഷങ്ങളായിട്ട്. ഞാൻ ഇപ്പൊ 2 കൊല്ലമായിട്ട് ഇടുന്നത്. എന്തെങ്കിലും ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ടാണോ പൊങ്കാല ഇടുന്നത്? അപ്പൊ ഇവരൊക്കെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും അത്രയും ദൂരത്ത് നിന്ന് അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ചേച്ചി, എന്തൊക്കെ വിഭവങ്ങളാണ് അമ്മയ്ക്ക് കൊടുക്കുന്നത്? ഞങ്ങളും പായസം മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ മിക്കവാറും ഒക്കെ തിരളി മണ്ടപ്പുറ്റൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഉണ്ടാക്കണില്ല. 3 വർഷം കൊറോണയുടെ ഇതൊക്കെ കഴിഞ്ഞ് വന്നത് കാരണം ഇത് മാത്രം മതി എന്ന് വിചാരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം വീട്ടിൽ നിന്നായിരുന്നോ പൊങ്കാല ഇട്ടത്? ആ, വീട്ടിലിരുന്നു പൊങ്കാല ഇട്ടത്. അപ്പൊ തിരിച്ച് വീണ്ടും അമ്മയുടെ മണ്ണിൽ വന്നതിൽ സന്തോഷം? ആ, സന്തോഷമാണ്. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് വരാൻ പറ്റി. എവിടുന്നാ വരുന്നേ? ഞങ്ങൾ വട്ടിയൂർക്കാവും. വണ്ടൂർക്കാവ്? ആ, ഞങ്ങൾ ഇവിടുത്തെ. അപ്പം തിരുവനന്തപുരംകാരായാൽ പോലും എല്ലാവരും ഇന്നലെ തന്നെ എത്തി എന്നാണ് പറയുന്നത്. എല്ലാവരും വലിയ ആഘോഷത്തിലാണ്, തിരക്കിലാണ്. പറഞ്ഞതുപോലെ എല്ലാവരും വലിയ ആഘോഷത്തിലാണ്, തിരക്കിലാണ്, സന്തോഷത്തിലാണ്. ഭക്തി നിർഭരമായ നിമിഷങ്ങളാണ് ഓരോ ഇടത്തു നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭവ്യയാണ് സ്റ്റാച്ചുവിലെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും അമലേന്ദു, നമ്മൾ കണ്ടു പ്രായമായവരുണ്ട്, കുട്ടികളുണ്ട്, സ്ഥിരമായി പൊങ്കാല എല്ലാ വർഷവും പൊങ്കാല അർപ്പിക്കുന്നവരുണ്ട്, പക്ഷേ ആദ്യമായി പൊങ്കാല അർപ്പിക്കുന്നവരും ഒക്കെയുണ്ട്. ഭവ്യക്ക് അല്ല, അമലേന്ദുവിന് നേരത്തെ അമ്മയോടൊപ്പം ഒക്കെ പൊങ്കാല അർപ്പിച്ചുള്ള ആ ഒരു പരിചയം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്റെ ആന്റി അമ്മയുടെ ചേച്ചി 101 പൊങ്കാല ഇട്ടതാണ് ഓർമ്മ വരുന്നത്. 101 പൊങ്കാല ഇട്ടതാണ്. അത് ഞങ്ങൾ ഒരുപാട് നേരം കഷ്ടപ്പെട്ട് അത് ചെയ്തത് വളരെയധികം ഓർമ്മയിലുണ്ട്. അത് കുട്ടികളും പിന്നെ അടുത്ത് വേറെ പൊങ്കാല ഇടാൻ വന്ന സ്ത്രീകളും അവസാന നിമിഷം ഞങ്ങളുടെ അടുത്തോട്ട് വന്ന് പൊങ്കാല ഇടാൻ ഞങ്ങളെ സഹായിച്ചതും, അവസാനം പോവാൻ നേരത്ത് കുറച്ച് കലങ്ങൾ അവർക്ക് തന്നെ ഞങ്ങൾ കൊടുത്തിട്ട് പിന്നെ വീട്ടിൽ പോയതും, അത് വളരെയധികം ഇപ്പോൾ ആലോചിക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ 101 പൊങ്കാല ഇട്ടതിന്റെ സന്തോഷം സ്വാഭാവികമായിട്ടും പറയാനുണ്ടാവുമല്ലേ വ്യക്തിക്ക്. അതെ അതെ. അമലേന്ദു ഇങ്ങനെ അമ്മയോടൊപ്പം സ്ഥിരമായിട്ട് പൊങ്കാല ഇടാൻ പോകാറുണ്ടോ? ഇല്ല, കുറച്ച് തവണ ഞാനും പോയിട്ടുണ്ട്. അമ്മ അങ്ങനെ സ്ഥിരമായി പൊങ്കാല ഇടുന്ന ഒരാളല്ല, എന്നാലും അമ്മയ്ക്ക് പറ്റുമ്പോഴൊക്കെ ഇവിടെ വന്ന് എന്തായാലും പൊങ്കാല ഇടാറുണ്ട്. സ്ഥിരമായി അമ്പലത്തിൽ പോകുന്ന ഒരാളാണ് അമ്മ, ആറ്റുകാലമ്പലത്തിൽ പോകുന്ന ഒരാളാണ്. ഇനിയിപ്പം വരും വർഷങ്ങളിൽ അമലേന്ദു ഇങ്ങനെ പൊങ്കാല ഇടാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടോ? ആഗ്രഹം സ്ഥിരം എന്തായാലും ഉണ്ട്. എപ്പോഴെങ്കിലും ഒരിക്കൽ അത് വന്ന് ഇടണമെന്ന് എന്തായാലും ആഗ്രഹമുണ്ട്. തീർച്ചയായും. എന്തായാലും ജേർണലിസം വിദ്യാർത്ഥിനി കൂടിയാണ് അമലേന്ദു. അമലേന്ദുവാണ് ഈ നിമിഷത്തിൽ വാർത്താ അവതാരികയായി മാറിയതും പ്രേക്ഷകരിലേക്ക് പൊങ്കാല വിശേഷങ്ങളും എത്തിച്ചത്. വളരെയധികം നന്ദി അമലേന്ദു, ഈ ഒരു പൊങ്കാല ദിവസം ഞങ്ങളോടൊപ്പം എത്തി, ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന് പൊങ്കാലയുടെ അടക്കം ഭാഗമായി പ്രേക്ഷകരിലേക്ക് ആ വാർത്ത എത്തിച്ചതിനും വളരെയധികം നന്ദി. എനിക്കും വളരെയധികം നന്ദി പറയാനുണ്ട് News18 ഇങ്ങനൊരു അവസരം. ഞാൻ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ്, അപ്പോൾ തന്നെ ഇങ്ങനൊരു അവസരം കിട്ടുക എന്ന് പറയുന്നത്
അത് വളരെയധികം സന്തോഷം. തീർച്ചയായും ഇനി മുന്നോട്ടും വലിയ വലിയ അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും തലസ്ഥാന നഗരം പൊങ്കാല ഒരുക്കത്തിലേക്ക് പൂർണ്ണമായും എത്തിയിരിക്കുന്നു. ഇനി നിമിഷങ്ങൾ മാത്രമാണ്, അരമണിക്കൂറിന് ശേഷം നിമിഷങ്ങൾക്ക് ഉള്ളിൽ തന്നെ അവിടെ ഭണ്ഡാരിയടുപ്പിൽ ദീപകരം. അതോടുകൂടി ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് തുടക്കമാവുകയായി. രണ്ടരയ്ക്കാണ് ആ നിവേദ്യം. ലക്ഷോപലക്ഷം ഭക്തജനങ്ങളാണ് തലസ്ഥാനത്തേക്കും ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കും ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഇങ്ങനെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റിപ്പോർട്ടർമാർ അവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിച്ചപ്പോഴും ഒരാഴ്ച മുമ്പ് തന്നെ പ്രായമായവരും കുട്ടികളും ഒക്കെ തലസ്ഥാനത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തലസ്ഥാനത്തെ പല ഹോട്ടലുകളും ബന്ധുവീടുകളിലും അടക്കം താമസിച്ച് പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അരമണിക്കൂർ മാത്രമാണ് ഭണ്ഡാരിയടുപ്പിൽ തീ പകരാനുള്ളത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആറ്റുകാൽ ക്ഷേത്രമുറ്റത്തുള്ള ഒരുക്കങ്ങൾ, അവസാനഘട്ട ഒരുക്കങ്ങൾ, ഭണ്ഡാരിയടുപ്പിൽ തീ പകരുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരുക്കങ്ങളാണ് അവിടെ കാണുന്നത്. നിരവധി ആളുകൾ, മന്ത്രി ജി ആർ എൻ അടക്കമുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ വി ശിവൻകുട്ടി മന്ത്രി തലസ്ഥാനത്തെ ഈ പൊങ്കാല നടക്കുന്ന ഇടങ്ങളിലൂടെയൊക്കെ നടന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും വിലയിരുത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇനി നിമിഷങ്ങൾ മാത്രം ആ പുണ്യമുഹൂർത്തത്തിനായി, ഭക്തജനങ്ങൾ കാത്തിരിക്കുന്ന ആ പുണ്യമുഹൂർത്തത്തിനായി ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അരമണിക്കൂറിനുള്ളിൽ തന്നെ ഭണ്ഡാരിയടുപ്പിൽ തിരിതെളിയും. അതോടെ ഇക്കൊല്ലത്തെ പൊങ്കാലയ്ക്ക് തുടക്കമാവുകയായി. 9 ദിവസം നീണ്ട ആറ്റുകാൽ ഉത്സവം തുടങ്ങിയിട്ട് 9 ദിവസമായി. ഇന്ന് 9-ാമത്തെ ദിവസമാണ് പൊങ്കാല നടക്കുക. 2:30 നിവേദ്യം. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ആ പത്തര എന്ന ശുഭമുഹൂർത്തത്തിനായി, പുണ്യമുഹൂർത്തത്തിനായി ഭക്തജനങ്ങൾ കാത്തിരിക്കുകയാണ്. പൊങ്കാലയുടെ സമഗ്ര വിശേഷങ്ങൾ വരും മണിക്കൂറുകളിലും പ്രേക്ഷകരിലേക്കെത്തും. ഒപ്പം തന്നെ നിരവധി അതിഥി വാർത്താവർ അവതാരകരും നമ്മളോടൊപ്പം ഉണ്ടാവും. അതിലേക്കെല്ലാം മടങ്ങിയെത്താം ഒരിടവേളയ്ക്ക് ശേഷം. സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 ഗ്രഹം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയവരാണ് ഇവിടെ ഉള്ളത്. സംസ്ഥാനത്തിന് പുറത്തു നിന്ന് എത്തിയവരും ഒരുപാട് പേരുണ്ട്. ഇവിടെ ഇന്നലെ രാത്രി മുതൽ തമ്പടിച്ചവരാണ് മിക്ക ആളുകളും. കാരണം ഈ കൃത്യമായിട്ടുള്ള ഈ ഒരു പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ ഈ ഒരു സ്ഥലം കിട്ടുക എന്ന് പറയുന്നതും വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് 2 ദിവസം മുമ്പ് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും ഒക്കെ ഇവിടെ എത്തി സ്ഥലം പിടിച്ച ഒരുപാട് ആളുകളാണ് ഇവിടെ ഉള്ളത്. ഉറങ്ങാതെ ഇവിടെ ഈ നഗരവീഥിയിൽ അടുപ്പും കൂട്ടി കാത്തിരുന്ന ഭക്തജന ലക്ഷങ്ങൾ ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ആ പൊങ്കാല മഹോത്സവം ആരംഭിക്കാൻ. 10:30 നമുക്കറിയാം ആറ്റുകാലിലെ ഭണ്ഡാര അടുപ്പിലേക്ക് തീ പകരുന്നത്. ആ ഒരു നിമിഷത്തിനായി അക്ഷരാർത്ഥത്തിൽ ആ ഒരു നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് ഇവിടുത്തെ ഓരോ ഭക്തജന ലക്ഷങ്ങളും. നമുക്കറിയാം വെള്ളച്ചോറ് മാത്രമല്ല പൊങ്കാലയായിട്ട് അർപ്പിക്കാറുള്ളത്, പായസം അർപ്പിക്കുന്ന ഭക്തജനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ തിരളി, അത് അമ്മയുടെ ഒരു ഇഷ്ട വിഭവമായിട്ടാണ് ഭക്തജനങ്ങൾ കാണുന്നത്. അതൊരു പ്രധാന വഴിപാടായി ഇവിടെ എല്ലാവരും സമർപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഈ തിരളി ഉണ്ടാക്കുന്നതിൻ്റെ ഒരുക്കങ്ങളിലായിരുന്നു ഇത്രയും സമയം ഭക്തജനങ്ങൾ എല്ലാവരും. അതോടൊപ്പം തന്നെ ഈ പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശർക്കര അരിഞ്ഞു വെക്കല്, തേങ്ങ ഒരുക്കി വെക്കല്, ചിരകി വെക്കല്, അതിൻ്റെയൊക്കെയുള്ള ഒരുക്കങ്ങളിലായിരുന്നു ഒരു പുലർച്ചെ 4 മണി മുതൽ എല്ലാവരും. ഇപ്പോൾ ആ ഒരു ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു, എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ആ ഒരു പൊങ്കാല അടുപ്പിലേക്ക് ആ തീ പകരുന്ന തങ്ങളുടെ സങ്കടങ്ങളൊക്കെ ദേവിയോട് പറഞ്ഞ് ആ അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള, അവരുടെ ഇഷ്ടകാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള, അമ്മയുടെ അനുഗ്രഹം നേടാനുള്ള ആ ഒരു കാത്തിരിപ്പിലാണ് ഇവിടെ എല്ലാവരും ഉള്ളത്. വലിയ ഭക്തജന തിരക്കാണ്. 50 ലക്ഷം പേരെയാണ് ഈ പൊങ്കാലയ്ക്കായി ആകെ പ്രതീക്ഷിക്കുന്നത്. അതിലൊരു ഒരു വലിയ വിഭാഗം ജനങ്ങൾ തന്നെ കിഴക്കേ കോട്ടയിലുണ്ട്. എന്തായാലും രാവിലെ തന്നെ, ഇന്നലെ രാത്രി മുതൽ തന്നെ ഇവിടെ തമ്പടിച്ചവരാണ്. വെളുപ്പിനൊരു 3 മണിയോട് കൂടിയിട്ട് തന്നെ ഈ പൊങ്കാലയുടെ ഒരുക്കങ്ങൾ എല്ലാവരും ആരംഭിച്ചിരുന്നു. അതിപ്പോൾ അതിൻ്റെ ആ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. ഇനി കാത്തിരിക്കുകയാണ് പൊങ്കാല അടുപ്പിന് സമീപത്തായിട്ട് ആ ഒരു തീ ആ ഒരു പൊങ്കാല അടുപ്പിലേക്ക് പകരുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എല്ലാവരും. വീണ്ടും